السلام عليكم ورحمة الله وبركاته أنجعلا سيلة دروس الإسلام رندام باعتيلة يرامة بادم إمام دار الهجرة إن باعتيلة تدريبات ونحن نقرأ ونفهم وايد من سيلة كاني دار الهجرة مدينة مدينة كبرى إن أنا دار الهجرة أنا أرتى هردست ما كي من بادا ما كوجا أرتى لاليتم لليدا ما يد وينيم تارما الموطوى امام مالك رضي الله عنه اندى حديث غرندم سفيان بن عيينة امام مالك رضي الله عنه قالت مكيل جيبيچ ஒரு பண்டிதன் ஜன்னத்துல் பக்க அல் மஸ்ஜிது நபவிக்கு சமீபம் தாராளம் சஹாபிகள் அந்த விஸ்ரமம் கொள்ளுன ஸ்தலம் பாக்கியுள்ளதக்கு வாசிச்சு മനസ്സിലാക്കുക ഈ രണ്ടാമത്തെ നംലുൽ ജദ്വൽ പട്ടിക പൂർത്തിയാക്കണം امام مالك بن انس رضي الله عنه إمام مالك തങ്ങളെ കുറിച്ചുള്ള പട്ടിക തയ്യാറാക്കണം പൂർണ്ണ നാമം എന്താണ് മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു ജനന സ്ഥലം മദീന മദീനയിലാണ് ബഹുമാനപ്പെട്ടവര് ജനിച്ചിട്ടുള്ളത് ഇനി പിതാവ് ആരാണ് അനസ് എന്നവരാണ് മാലിക് തങ്ങളുടെ പിതാവ് അടുത്തത് ശിഷ്യന്മാരിൽ പ്രമുഖർ ഇമാം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇമാം മുഹമ്മദ് ശൈബാനി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അപരനാമം ഇമാമു ദാരിൽ ഹിജ്റ എന്നതാണ് അപരനാമം വഫാത്ത് ഹിജ്റ 179 റബീഉൽ അവ്വലിൽ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജന്നത്തുൽ ബഖീഅ ഇനി മൂന്നാമത്തേത് നുബയ്യനു സിയാഖ് സന്ദർഭം വിവരിക്കുക എനിക്ക് ഭക്ഷണം വേണ്ട കുറച്ചു ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി അതേത സന്ദർഭം ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടിയോട് പെരുന്നാൾ ദിവസം ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ കുട്ടി ഉസ്താദിനോട് പറഞ്ഞതാണ് ഇത് ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഗാധമായ അറിവ് നേടി ഏതെല്ലാം വിഷയങ്ങളിൽ തഫ്സീർ ഹദീസിലും ഫിഖ്ഹിലും രണ്ട് എവിടെയെല്ലാമാണ് മാലിക് മദ്ഹബുകാർ കൂടുതലുള്ളത് ആൻസർ യു എ ഇ കുവൈത്ത് ആഫ്രിക്ക ഇനി മൂന്നാമത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത് ആൻസർ അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ സഞ്ചരിക്കും അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല എന്ന ഹദീസിലെ ആ പണ്ഡിതൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് സുഫിയാൻ ബിൻ ഉയൈന പറഞ്ഞു നാലാമത്തെ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഒരു ഉദാഹരണം എഴുതുക ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേൽ അദ്ദേഹത്തെ 16 തവണ കുത്തി വിഷം സിരകളിൽ കയറി മുഖം വിവർണമായി പക്ഷേ ഹദീസിനോടുള്ള ബഹുമാനം കാരണം ക്ലാസ് നിർത്തിയില്ല അഞ്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയായിരുന്നു ആൻസർ കുളിച്ച് വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിന് ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ 16 തവണ തേള് കുത്തിയിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല കാരണമെന്ത് ഹദീസിനോടുള്ള അനാദരവുണ്ടാകുമോ എന്ന ഭയമായിരുന്നു കാരണം 7 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നത് അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറിയ ആളുകൾ സഞ്ചരിക്കും അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല അതാണ് ഹദീസിൽ വന്നത് ഇനി അഞ്ചാമത്തെ നുഇദ് മുദക്കിറ ഒന്ന് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം എഴുതണം നമുക്കതൊന്ന് നോക്കാം ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ ഹിജ്റ 93 മദീനയിൽ ജനിച്ചു അനസ് എന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവിൻ്റെ പ്രേരണപ്രകാരം അദ്ദേഹം പഠനം തുടങ്ങി തഫ്സീറിലും ഫിഖ്ഹിലും ഹദീസിലും അഗാധമായ അറിവ് നേടി മാലിക് തങ്ങൾ ഇമാം മാലിക് തങ്ങൾ പ്രമുഖരായ നിരവധി ഇമാം മാലിക് തങ്ങൾക്ക് പ്രമുഖരായ നിരവധി ശിഷ്യന്മാരുണ്ടായിരുന്നു ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയതുകൊണ്ട് ഇമാം ദാരിൽ ഹിജ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു വിനയാന്വിതനും ലളിത ജീവിതവും നയിച്ചവരായിരുന്നു മാലിക് തങ്ങൾ ഹദീസിൽ ആദ്യം കിതാബ് രചിച്ച
رجنا نرتيد مهان أبرغلانه هجرة نوتي أربعة وثمانين ربيع الأول الإمام مالك دنقل وفاته جنة البقيع عند وشرمم كلنو إني بين آرامت تد موتا ينن حديث غرندت كوريچ وري كوريب تيارا كوغا أبو أدن نوكام إمام مالك دنقلوده موتا ينن كتاب حديث غرندنقل ليأتوم پرشست ديار جيچودوم حديث إلى آدية رجن يومان موتا دور دكو غليلن إنن أدوطت دور دكو غليلن إنن مدوطت پردشن غليلن إنن ما كتاب بڑکان ميندي جننگل بغمان پتت ورد أرقل ون إرنن آ کالت راجاوا إرنن حارون رشيد تند مقل موتا إلى حديث بڑی پکان أدهت يلپی چرنن إذوڑا يرام باڑتل تدريبات آوسانچو السلام عليكم ورحمة الله وبركاته.